മുൻവിധിയില്ലാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. മുൻവിധിയോടുകൂടെ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ കർത്താവിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ നല്ല ദിവസം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവ് നമുക്ക് ചെയ്യുന്ന എല്ലാം നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച എല്ലാം നന്മയ്ക്കാം. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, പിറുപിറുക്കാതെ അതിനകത്തോടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് കുതിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 52-ാമത്തെ വാക്യമാണ്. അവർ അവനോട്, നീയും ഗലീലക്കാരനും, പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അമേ, യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന നിക്കോദിമോസിനോട് മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും പരീശന്മാരും കൂടെ പറയുന്നൊരു പദമാണ് നമ്മൾ വായിക്കാനിടയായിത്തീർന്നത്. ഇവിടെ 2-3 കൂട്ടം ആൾക്കാരെ കാണാൻ പറ്റും. യേശുവിനെ പിടിക്കാനായിട്ട് ചേവകർ കടന്നു പോകുകയാണ്. മഹാപുരോഹിതന്മാർക്ക് അതിനുള്ള എന്തുകൊണ്ട്? അധികാരമുണ്ട്, അവകാശമുണ്ട്. ന്യായപ്രമാണം സംബന്ധിച്ച് ഏത് കാര്യവും വിധിക്കാനും കുറ്റം ചുമത്തുവാനും മഹാപുരോഹിതന്മാർക്ക് അധികാരമുണ്ട്. ആ അധികാരത്തിൻ്റെ ബേസിൽ അന്നത്തെ ചേവകര്, നാടുവാഴിയുടെ പട്ടാളക്കാരെ യേശുവിനെ പിടിക്കാനായിട്ട് അയക്കുകയാണ്. യേശുവിനെ പിടിക്കാൻ ചെന്നിടത്താണ് നല്ല രസം നടക്കുന്നത്. വേറെ ഒന്നുമല്ല, യേശു കർത്താവ് സംസാരിക്കുന്ന വാക്കുകൾ കേട്ട് അവർ തരിച്ചിരിക്കുകയാണ്. തിരുവചനത്തിനകത്ത് വളരെ പ്രാധാന്യതയോടുകൂടിയാണ് ഈ ഒരു സന്ദേശം എഴുതി വച്ചേക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളെ സംസാരിക്കുന്ന ഞങ്ങൾ കേട്ടിട്ടില്ല. നോക്കിയേ, നിയമം നടപ്പാക്കാനായിട്ട് പോയതാ, നടപ്പാക്കാൻ പറ്റുന്നില്ല. തിരിച്ച് വെറും കൈയായിട്ട് മടങ്ങി വന്ന ആ ആൾക്കാരോട്, ചേവകരോട് മഹാപുരോഹിതന്മാർ ചോദിക്കുക, അന്നത്തെ പരീശന്മാർ ചോദിക്കുക, എന്താ നിങ്ങൾ അവനെ പിടിച്ചോണ്ട് വരാഞ്ഞേ? ഞങ്ങള് അവനെ നിങ്ങളെ പിടിച്ചോണ്ട് വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. അവർ വന്നിട്ട് തിരിച്ച് മറുപടി പറയുകയാണ്, ഇവൻ സംസാരിക്കുന്ന പോലെ ആര് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, ഒരു ദൂത് പറയാം, ദൈവം അനുവദിക്കാതെ, ദൈവത്തിൻ്റെ സമയമാകാതെ നിങ്ങളുടെ ശരീരത്തെ തൊടാൻ, നിങ്ങളുടെ ജീവനെ തൊടാൻ ഒരു വ്യക്തികൾക്കും കഴിയത്തില്ല. അതെത്ര അധികാരമുള്ളവനായാലും ശരി, എത്ര പദവിയുള്ളവനായാലും ശരി, ദൈവം അനുവദിക്കാത്തിടത്തോളം കാലം. പ്രിയ ദൈവവൈദലെ, നമ്മുടെ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു എന്ന് ദൈവം നിശ്ചയിച്ചാൽ പിന്നൊരു നിമിഷം പോലും നമുക്കിവിടെ തുടരുവാനും കഴിയത്തില്ല. മടങ്ങി വരട്ടെ. ആ പ്രിയപ്പെട്ടവരോട് നിക്കോദിമോസ് പറയുന്നൊരു പദമാണ് നമ്മൾ വായിച്ചത്. നിക്കോദിമോസ് ആരായിരുന്നു? യേശുവിൻ്റെ അടുത്ത് കടന്നു വന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ന്യായശാസ്ത്രിയായിരുന്നു അല്ലേ, ഉപദേഷ്ടാവാണ്. യേശുവിൻ്റെ അടുത്ത് രാത്രിയിലാണ് വന്നത്. രാത്രി വരുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ആരും കാണത്തില്ല. രണ്ട്, മഹാപുരോഹിതന്മാർക്കും ഈ പരീശന്മാർക്കുമൊക്കെ യേശുവിന് എന്തില്ല, ഇഷ്ടമല്ല. അങ്ങനെ യേശുവിൻ്റെ അടുത്ത് സമൂഹത്തിൽ പള്ളിപ്രമാണിയായ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായ വിലയുള്ള ഒരാൾ പോകുമ്പോൾ അത് വലിയ വാർത്തയാകും. അങ്ങനെ വാർത്തയാകാതിരിക്കാനാണ് രാത്രിയിൽ നിക്കോദിമോസ് യേശുവിൻ്റെ അടുത്ത് കടന്നു വന്നത്. കടന്നു വന്നിട്ട് കർത്താവിനോട് ചില കാര്യം പറയുമ്പോൾ വീണ്ടും ജനനത്തെക്കുറിച്ച് കർത്താവ് അവനോട് സംസാരിക്കുകയും ആത്മാവിനാലും വെള്ളത്താലും ജനിക്കേണ്ടതിൻ്റെ ആവശ്യകത, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറയുന്നതും, തിരിച്ച് അവൻ ദൈവ കർത്താവിനോട് പറയുന്നത് ഞാൻ അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ സംഭാഷണം നമുക്കവിടെ കാണാൻ കഴിയും. ആ സംഭാഷണത്തിൻ്റെ അനന്തരം ഞാൻ ചിന്തിക്കുന്നത്, നിക്കോദിമോസ് കർത്താവിൻ്റെ മകനായിട്ട് മാറി, ദൈവവൈദ്യനായിട്ട് മാറി. അമ്മേ നോക്കി, ആ നിക്കോദിമോസാണ് ഇവിടെ പറയുക. എന്താ പറയുന്നതെന്നറിയാമോ? അതിൻ്റെ 51-ാം വാക്യം, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടില്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നു. നമ്മൾ വലിയ ന്യായപ്രമാണത്തിൻ്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ആ എന്താ നമ്മുടെ ന്യായപ്രമാണം പറയുന്നത്? നമ്മുടെ ന്യായപ്രമാണം പറയുന്നത് ആദ്യം ഒരു മനുഷ്യൻ്റെ ശബ്ദം കേൾക്കണം, അവൻ എന്താണ് പറയുന്നത് കേൾക്കണം, ആ പറയുന്നത് പോലെയാണോ അവൻ്റെ പ്രവൃത്തിയെന്ന് നോക്കണം. അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ
ആ ന്യായപ്രമാണം അനുസരിച്ച് അവനെ വിധിക്കുവാൻ കഴിയും. ഇവിടെ നേരെ തിരിച്ചാണല്ലോ, ഇവൻ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ടൊന്നും പറയുന്നില്ല. ന്യായപ്രമാണത്തിലുള്ളത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്ന് നിക്കോദിമോസ് പറയുമ്പോൾ, നിക്കോദിമോസ് ഈ വാക്കുകൾ പറയുമ്പോൾ ഉടനെ അവിടെ ഇരുന്നവർക്ക് ഇങ്ങോട്ട് ദേഷ്യം വന്നു. അവർക്ക് ആമേൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ ചോദിക്കുക, നീയും ഗലീലക്കാരനാണോ? പറ, പരിശോധിച്ചു നോക്ക്, ഗലീലയിൽ നിന്ന് പ്രവാചകന്മാർ വരുമോ? കണ്ടോ, അവർക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അവർക്കതിനെ അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റിയില്ല. മുൻവിധിയോടുകൂടെ, ഹാലലുഹിയ, ഹൃദയകാഠിന്യത്തോടുകൂടെ ആ കർത്താവിൻ്റെ സന്ദേശത്തെ അവർ വെറുത്തു കളഞ്ഞു, അവർ തള്ളിക്കളഞ്ഞു. ഹാലലുഹിയ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. കേട്ടോ, അവരുടെ കാലം അവിടെ സ്റ്റോപ്പാകുകയാണ്. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. നമ്മുടെ കാലം അങ്ങനെ ആരംഭിച്ചു. കാട്ടൊലിവായ നമ്മെ വെട്ടിയെടുത്ത് നാട്ടൊലിവിൻ്റെ ശാഖയെ മുറിച്ചു മാറ്റിയിട്ട് അതിനകത്തോട്ട് ബഡി ചെയ്ത് എന്തിനാണെന്നറിയാമോ? നല്ല ഫലം കൊടുക്കാൻ, നല്ല ഫലം കൊടുക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ഈ സന്ദേശം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. മുൻവിധികളോടുകൂടെ അല്ലാതെ അങ്ങയുടെ സന്നിധി അടുത്തു വരാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ മുൻവിധിയില്ലാതെ അതിനെ ഉൾക്കൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഈ സന്ദേശത്തിലൂടെ ഞങ്ങളോട് അറിയിച്ച മുഴുവൻ ദൈവവചന ചിന്തകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് പോലെ ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് ഈ മെസ്സേജുകൾ അനുഗ്രഹമാകട്ടെ. കൃപയിൽ പുതിയണം അനുഗ്രഹിക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. മറക്കരുത്, ദൈവസേനി കടന്നു വരുമ്പോൾ ഒരിക്കലും മുൻവിധിയോടെ വരാതിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.